നമുക്ക് ഒരു ഡേറ്റ്സ് ചപ്പാത്തി തയ്യാറാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഗോതമ്പ് മാവ്, കുറച്ച് എണ്ണ, പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡേറ്റ് സിറപ്പാണ്. ഡേറ്റ് സിറപ്പ് വീട്ടിലുള്ളവർക്ക് അത് ഉപയോഗിക്കാം, ഇല്ലാത്തവർക്ക് ഡേറ്റ്സ് ആയാലും മതി. പിന്നെ മസാല അരയ്ക്കാനായിട്ട് പകുതി പച്ചമുളക്, കാൽ സ്പൂൺ ജീരകം, മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പുളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് മല്ലിയില, അര സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അര സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ ഗരം മസാല, കാൽ സ്പൂൺ അയമോടകം. ഇനി ആദ്യം നമുക്ക് ഈ മസാല അരച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകം അരച്ചെടുത്തു കഴിഞ്ഞു. ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് ഉപയോഗിക്കുന്നത്. അഥവാ ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ആറേഴ് ഡേറ്റ്സ് കുരുകളഞ്ഞ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ബാക്കി മസാലയെല്ലാം ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഞാനിവിടെ അര കപ്പ് ഡേറ്റ് സിറപ്പാണ് എടുക്കുന്നത്. അതിന് വേണ്ടത് നമുക്ക് അതേ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ആവശ്യമായിട്ടുള്ളത്. ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ആറേഴ് ഡേറ്റ്സ് വരെ ഉപയോഗിക്കാം. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് മാവ് ഒഴികെ ബാക്കിയെല്ലാം ഇട്ട് മിക്സ് ചെയ്യണം. ഗോതമ്പ് മാവ് ഒഴികെ ബാക്കി എല്ലാ മസാലയും ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒന്നര സ്പൂൺ എണ്ണ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഡേറ്റ് സിറപ്പും എണ്ണയും എല്ലാ മസാലയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പ് ഡേറ്റ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം രണ്ട് കപ്പ് വരെ ഗോതമ്പ് മാവ് ചേർക്കാം. ഞാൻ ആദ്യം കുറച്ച് മാവ് ചേർത്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ള മാവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം രണ്ട് കപ്പ് മാവ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അഥവാ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ശകല വെള്ളം തളിച്ചു കൊടുക്കുക. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെയുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളം തളിച്ചു കൊടുക്കുക. ചപ്പാത്തി മാവിൻ്റെ പരുവാകുന്നത് വരെ വെള്ളം തളിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇത്രയും മാവ് കുഴച്ചെടുക്കാൻ എനിക്ക് ഏകദേശം അരക്കപ്പിലും കുറവായിട്ട് വെള്ളം വേണ്ടി വന്നു. ഇങ്ങനെ നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കുക. ചിലപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും, അത് ആവശ്യാനുസരണം ചേർക്കുക. ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. ഇനി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയണം നല്ല മയമായിട്ട് ഇരിക്കണം. ഇതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാം. ഏകദേശം 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞു. ഇനി ഈ മാവിൽ കുറച്ചെടുത്ത് നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാം. ഏകദേശം ഒരു വലിയ നാരങ്ങയുടെ അളവ് മാവ് എടുക്കുക. കൈ കൊണ്ടൊന്ന് മയപ്പെടുത്തിയിട്ട് ഗോതമ്പ് മാവിൽ ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് പരത്തിയെടുക്കുക. എല്ലാ വശവും ഒരുപോലെ പരത്തിയെടുക്കുക. ഇത് ഞാൻ ഏകദേശം ഒരു അളവിനാണ് മസാലപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്തിട്ടുള്ളത്. എരിവ് മസാലയും കുറവായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇത്രയും അളവ് ഉപയോഗിക്കണമെന്നില്ല, കുറയ്ക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. കല്ല് ചൂടായിട്ടുണ്ട്, ഇനി അത് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക. ഒരു വശം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഞാനിവിടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കാം. എണ്ണയെക്കാളും ടേസ്റ്റ് നെയ്ക്കാണ്. ഞാനിവിടെ എണ്ണയെ ഉപയോഗിക്കുന്നുള്ളൂ. രണ്ട് വശവും നന്നായിട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഫ്ലെയിം മീഡിയം ആയിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് ചുട്ടെടുക്കുക. ഇപ്പോൾ
സ്വാദിഷ്ടവും ഗുണകരവുമായ ഡേറ്റ്സ് ചപ്പാത്തി തയ്യാറായി കഴിഞ്ഞു. നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് പുളിയും മധുരവും ഉള്ള ഒരു ചപ്പാത്തിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.